ഹായ് ഹലോ മെട്രോസ്റ്റാർ പ്ലസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് ഗായത്രി സുരേഷ്. ജംനാപ്യാരി എന്ന സിനിമയിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. സൗന്ദര്യ മത്സര വേദികളിലൂടെയാണ് താരം സിനിമയിലെത്തിയത്. പിന്നീട് ചെറുതും വലുതുമായ ഒട്ടേറെ കഥാപാത്രങ്ങളെ താരം മലയാള സിനിമയിൽ അവതരിപ്പിച്ചു. ഇന്ന് മലയാളത്തിലെ മുൻനിര നടിമാരിലൊരാളാണ് ഗായത്രി സുരേഷ്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് താരം. തന്റെ പുതിയ വിശേഷങ്ങളെല്ലാം തന്നെ ഗായത്രി ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഗായത്രിയുടെ പോസ്റ്റുകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഗായത്രിയുടെ ഏറ്റവും പുതിയ പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ആരാണ് എന്നുള്ള തന്റെ അഭിപ്രായം പറയുകയാണ് ഗായത്രി സുരേഷ്. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി. ഒട്ടും ടോക്സിക് അല്ല, ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള ആള്. അദ്ദേഹം ഫേക്ക് ആണെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും ഇദ്ദേഹം വളരെ മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്തു. ഒരു തവണ പോലും പരിധി വിട്ട പെരുമാറിയിട്ടില്ല. വിവരവും ബുദ്ധിയുമുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും. അവർ ഒരിക്കലും അവരുടെ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിക്കുകയില്ല. ഇതാണ് ഗായത്രി സുരേഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ് അദ്ദേഹം എന്നും ഗായത്രി കൂട്ടിച്ചേർത്തു. 95% ആളുകളെ പോലെ അല്ല അദ്ദേഹം എന്നതിനർത്ഥം അദ്ദേഹം ഫേക്ക് ആണ് എന്നല്ല എന്നും ഗായത്രി സുരേഷ് കൂട്ടിച്ചേർത്തു. നിരവധി ആളുകളാണ് ഇപ്പോൾ താരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അങ്ങനെ ആദ്യമായി ഗായത്രി ഉള്ള ഒരു കാര്യം പറഞ്ഞു എന്നാണ് മലയാളികൾ ഇപ്പോൾ പറയുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടിരുന്നത് റോബിനിലാണ്. ഈ സീസണിൽ ബിഗ് ബോസ് ആരാധകരുടെ മനം കവർന്ന താരമായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ. ഗെയിം തന്ത്രങ്ങൾ പഠിച്ചു വന്ന റോബിനെ വിജയസാധ്യത ഏറെ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന താരം കൂടിയാണെങ്കിലും മത്സരം പുറത്താക്കിയത് പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയായിരുന്നു. റിയാസിനെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന പേരിലാണ് റോബിനെ ബിഗ് ബോസിനുള്ളിൽ നിന്ന് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയത്. അവതാരകനായ മോഹൻലാൽ വരുമ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും എന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ റോബിൻ പുറത്തായെന്ന തരത്തിലുള്ള വാർത്തകൾ എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമാണ് നടന്നത്. ഗായത്രി മാത്രമല്ല, റോബിൻ പുറത്തു പോകുന്നത് ശരിയായ കാര്യമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച താരങ്ങളും രംഗത്ത് വന്നിരുന്നു. മത്സരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നത്തിന്റെ റോബിൻ മാത്രമല്ല, മറ്റു പലരും അവിടെ കുറ്റക്കാരാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരാൾക്ക് മാത്രം ശിക്ഷ ലഭിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ എത്തി കാര്യത്തിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. റോബിൻ പുറത്തായെന്ന് എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിനുള്ളിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് റോബിനും പടിയിറങ്ങിയിരിക്കുകയാണ്.